മാം, മൂന്ന് ജില്ലകളിലും ഏകദേശം അവധി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പിന്നീട് വീണ്ടും ഈ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയുടെ സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ തെക്കൻ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ മഴയുടെ സാഹചര്യം വലിയ രീതിയിലില്ല, എങ്കിൽ പോലും അലേർട്ടുകളില്ല, എങ്കിൽ ജാഗ്രത നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് പറയാം. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തീർത്ഥാടന കാലം കൂടിയാണല്ലോ, പമ്പ നിലയ്ക്കലൊക്കെ തന്നെ വലിയ രീതിയിൽ ഭക്തരെത്തുന്ന കാലം കൂടിയാണ്. മല കയറുന്ന സ്ഥലമാണ്. കാനനപാത അടക്കം കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. ഹൈക്കോടതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. കളക്ടർമാർ കൃത്യമായി തന്നെ ജാഗ്രത നിർദ്ദേശം നൽകണമെന്നൊരു ഇടപെടൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ശബരിമല കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മാം വരും ദിവസങ്ങളിലൊരു കാര്യങ്ങൾ? ശബരിമലയ്ക്കായിട്ട് അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു 12-ാം തീയതി മുതൽ. അപ്പോൾ ശബരിമലയിൽ മൂന്ന് ലൊക്കേഷനിൽ, സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കിലും റെയിൻഗേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ആളുകൾ 3 മണിക്കൂറിൽ റെയിൻഫോൾ മെഷർമെൻറ്റ്സ് അയച്ചു തരാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കാലാവസ്ഥ, പുതിയ കാലാവസ്ഥ പ്രവചനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒന്ന് തീർത്ഥാടകരുടെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കൂടിയാണ്, അപകട സാധ്യത ഒഴിവാക്കാനും. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ പൊതുവേ മഴ കൂടുതലുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമുക്ക് ഒത്തിരി മഴ കിട്ടിയിട്ടുണ്ട് അവിടെ. പക്ഷേ ശബരിമലയിൽ എന്താ പറയുക, ഒരു 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററിനകത്തുള്ള മഴയെ പെയ്തിട്ടുള്ളൂ. ബാക്കി ജില്ലകൾ, ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ വളരെയധികം മഴ പെയ്യുമ്പോഴും ശബരിമലയിൽ അത്രയും മഴയെ പെയ്തിട്ടുള്ളൂ. പക്ഷേ ശബരിമലയിലേക്കുള്ള വഴികളും മറ്റു റൂട്ടുകളും എല്ലാം ഈ മഴയുടെ പ്രശ്നങ്ങളുമുണ്ട്, പ്രശ്നബാധിതമായിട്ട് ഉള്ള പല സ്ഥലങ്ങളും ഉണ്ട്. ശബരിമല ആ സച്ച് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ അധികം മഴ ഉണ്ടായില്ല. ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാകും, പക്ഷേ എന്താ പറയുക, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഈ പറയുന്ന പോലെ മറ്റു മഴയുടെ മറ്റു പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. മൂടൽ മഞ്ഞുണ്ടായി, പിന്നെ എന്താ പറയുക, പല പ്രശ്നങ്ങൾ. ഈ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഇവൻ ദൂരക്കാഴ്ച വരെ കുറഞ്ഞുപോയി. അപ്പം അങ്ങനെ തൊട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള വാണിങ്ങുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശബരിമലയ്ക്ക് വേണ്ടി എല്ലാ 3 മണിക്കൂറിലും നമ്മൾ നൗകാസ്റ്റ് വാണിങ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും മഴയോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും കേരളത്തിൽ പൊതുവേ മഴ കുറയുന്നതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശബരിമലയിലും മഴ കുറവാനുള്ള സാഹചര്യമുള്ളൂ. പിന്നെ മഴ പെയ്താലും ഇടിയോടുകൂടിയുള്ള, നമ്മൾ സാധാരണ തുലാവർഷക്കാലത്ത് പ്രതീക്ഷിക്കുന്ന പോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള മഴയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇനി കാണുന്നില്ല. ശബരിമലയും അങ്ങനെ തന്നെയാണ്. എന്തായാലും പ്രവചിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വരെ നടക്കുന്നത്. 24 മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ കണക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ജില്ലാതലത്തിലുള്ള ആ വാണിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അത് 24 മണിക്കൂറിൽ മൊത്തം പെയ്യുന്ന മഴയുടെ ഒരു കണക്കാണ്. ഈ നമ്മൾ നൗകാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞാൽ വരുന്ന 3 മണിക്കൂറിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അതിന് കൂടുതലും നമ്മൾ ഈ റഡാറിൻ്റെ കളർ കോഡിങ്ങാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഒരു വെതർ സിസ്റ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ മൂവ്മെൻ്റ് എങ്ങോട്ടേക്കാണ്, എത്ര ഇൻറ്റൻസിലുള്ള സിസ്റ്റമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കാറ്റിൻ്റെ സ്പീഡ് എത്രയാണ്, കാറ്റിൻ്റെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, പടിഞ്ഞാറൻ കാറ്റ് നല്ല സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിശക്തമായ മഴ ഉണ്ടാകും, കാരണം നമ്മുടെ പശ്ചിമഘട്ടം അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ഘടകങ്ങളും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ജില്ലാതലത്തിലുള്ള അലേർട്ടുകൾ. നമുക്ക് 5-ാം തീയതി വരെ നോക്കുകയാണെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം, പ്രശ്നമില്ല. എന്ന് വിചാരിച്ചാൽ ഒരു മഴയില്ല എന്നതിന് അർത്ഥമില്ല. 6.5 സെന്റിമീറ്റർ വരെ മഴ. അപ്പോൾ ഈ നോ റെയിൻ എന്ന് പറഞ്ഞാൽ വെള്ള കളറിൽ വരുള്ളൂ. ഓക്കെ, ഗ്രീൻ കളറിൽ നോ വാണിംഗ് എന്നാണ്, അതായത് ആശങ്കാജനകമായുള്ള മഴയല്ല എന്നുള്ളതാണ്. അപ്പം ഒരു മഴയില്ലെങ്കിൽ വെള്ളയായിരിക്കും. അപ്പൊ ഏതായാലും മഴ ഉണ്ടാവും, പക്ഷേ നമുക്ക് സാധാരണതയിലുള്ള മഴ ഉണ്ടാവും. തീർച്ചയായിട്ടും 5-ാം തീയതി വരെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7-ാം തീയതി വരെ, ഇന്നത്തെ ദിവസം 3-ാം തീയതി 7-ാം തീയതിവരേക്കും അങ്ങനെ അതിശക്തമായ മഴയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ബാക്കിയുള്ള ജില്ലകൾ മധ്യ കേരളത്തിലാണെന്ന് ഏറ്റവും കൂടുതലും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും അലേർട്ടുകൾ ഉണ്ട് അല്ലേ? ഉണ്ട്. ഇതിപ്പോ യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞപ്പോ, ഇന്ന് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്, ഇഷ്ടംപോലെ മോയ്ചർ ഉണ്ട് ഇന്നലത്തെ മഴയുടെ ഒക്കെ. അപ്പൊ അതുകൊണ്ട് തണ്ടർ സ്റ്റോംസ് ഒക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള, സ്റ്റോംസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടി കണക്കിലെടുത്തിട്ടാണ്. പിന്നെ ഇന്ന് രാവിലെ വരെയും മഴ പെയ്തല്ലോ. അപ്പൊ അതും എല്ലാവരും കൂടുമ്പോൾ നമ്മൾ ടോട്ടൽ റെയിൻഫോൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ 7 സെന്റിമീറ്ററിനകത്ത് വരും, 7 സെന്റിമീറ്ററിൽ കൂടുതൽ പോകാം. അതും കൂടി കണക്കിലെടുത്തിട്ടാണ്.